ഖത്തർ ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടമായിരുന്നു രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ അരങ്ങേറിയത്. ഭാഗ്യവും നിർഭാഗ്യവും മാറിമറിഞ്ഞ നെതർലൻഡ്സ് അർജന്റീന പോരാട്ടത്തിൽ റഫറി ഒന്നും രണ്ടും മൂന്നും തവണയല്ല മഞ്ഞ കാർഡ് പുറത്തെടുത്തത്, 18 തവണയാണ്. സ്പാനിഷ് റഫറി അന്റോണിയോ മാത്യു ലാഹോസ് ആണ് കളി നിയന്ത്രിച്ചത്. 2 അർജന്റീന ഒഫീഷ്യൽസ്, 8 അർജന്റീന താരങ്ങൾ, 7 നെതർലൻഡ്സ് താരങ്ങൾ എന്നിവരൊക്കെ റഫറിയുടെ മഞ്ഞ കാർഡ് നേരിട്ടു. ഇതിൽ ഹോളണ്ടിന്റെ ഡുംഫ്രൈസിന് കിട്ടിയത് 2 മഞ്ഞ കാർഡ്. 31 മിനിറ്റിൽ അർജന്റീന കോച്ചിംഗ് സ്റ്റാഫ് വാൾട്ടർ സാമുവലിൽ തുടങ്ങി പെനാൽറ്റി ഷൂട്ടൗട്ട് സമയത്തിൽ 129 മിനിറ്റിൽ നേവാലാങ് വരെ മഞ്ഞ കാർഡ് വാങ്ങി. ഇടയ്ക്ക് 2 മഞ്ഞ കാർഡ് കണ്ട ഡെൻസൽ ഡുംഫ്രൈസിന് ചുവപ്പ് കാർഡ് വാങ്ങേണ്ടി വന്നു. അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സിയും കോച്ച് ലയണൽ സ്കാലോണിയും അടക്കം മഞ്ഞ കാർഡ് കാണേണ്ടി വന്നു. ഫ്രീ കിക്ക് നൽകിയത് ചോദ്യം ചെയ്തതിനായിരുന്നു മെസ്സിക്കെതിരെയുള്ള നടപടി. ഇത്തരം നടപടികൾക്കെതിരെ നിരവധി ട്രോളുകളും വന്നിട്ടുണ്ട്. മഞ്ഞ കാർഡ് കണ്ട താരങ്ങളും സ്റ്റാഫും ആരൊക്കെയെന്ന് നോക്കാം. ജൂറിയൻ ടിംബർ, മാർക്കസ് അക്യൂനോ, ക്രിസ്ത്യൻ റമേറോ, വർഡ് വെഗോസ്റ്റ്, മെംഫിസ് ഡീപേ, ലിസാൻഡ്രോ മാർട്ടിനസ്, സ്റ്റീവൻ ബർഗ്വൈസ്, ലിയാൻഡ്രോ പാരഡസ്, ലയണൽ സ്കലോണി, ലയണൽ മെസ്സി, സ്റ്റീവൻ ബർഗ്വൈൻ, ഗോൺസാലോ മുണ്ടിയാൽ, ജർമൻ ബസല, ഡെൻസൽ ഡുംഫ്രൈസ്, നോവാലാങ്. വിവാദ തീരുമാനങ്ങളിലൂടെ നേരത്തെ തന്നെ കുപ്രസിദ്ധനാണ് ലാഹോസ്. ഡിഗോ മറഡോണയുടെ മരണശേഷം ബാഴ്സലോണ ഓസാസുന മത്സരത്തിനിടെ ലയണൽ മെസ്സി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചപ്പോൾ ലാഹോസ് നടപടിയെടുത്തിരുന്നു. ജേഴ്സി അഴിച്ചതിനായിരുന്നു നടപടി. ഇത് അർജന്റീനയുടെയും ബാഴ്സലോണയുടെയും ആരാധകരുടെ അതൃപ്തിക്ക് കാരണമായിരുന്നു. 2013-14 ലാ ലീഗയിൽ ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിച്ചപ്പോൾ മെസ്സി നേടിയ ഗോൾ ലാഹോസ് അനുവദിച്ചില്ല. തുടർന്ന് മത്സരം 1-1 സമനിലയിൽ പിരിഞ്ഞതോടെ അത്ലറ്റിക്കോ കിരീടം ചൂടി. ഗോൾ അനുവദിക്കാതിരുന്നതിന് ലാഹോസ് പിന്നീട് ബാഴ്സലോണയുടെ ക്ഷമാപണം നടത്തിയെന്ന് ടീമിന്റെ അന്നത്തെ അസിസ്റ്റന്റ് മാനേജർ എൽവിയോ പോലോറസോ വെളിപ്പെടുത്തിയിരുന്നു. 2017-18 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിനിടെ പെപ് ഗാർഡിയോളയെ ലാഹോസ് പുറത്താക്കിയിരുന്നു. കൂടുതൽ ലോകവാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.